നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രീ സീസൺ മത്സരങ്ങൾ ആരംഭിക്കാൻ ഇരിക്കുക തന്നെയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരങ്ങളെക്കുറിച്ചും അതിൽ വരാൻ പോകുന്ന വിദേശ താരങ്ങളെയും പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പകുതി പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഒരു ലൈക്കും അടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരങ്ങൾ തായ്ലൻഡിൽ വെച്ചാണ് ഈ സീസൺ നടക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഹെഡ് കോച്ചാണ് ഇപ്രാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രീ സീസൺ മത്സരങ്ങളെല്ലാം കടുപ്പമേറിയ ടീമുകളുമായിട്ടാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ എങ്ങനെ ലൈവായിട്ട് പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കാമെന്ന് ഒരു കൂട്ടം ആരാധകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രീ സീസൺ മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് ക്ലോസ്ഡ് സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയാണ്. എങ്കിലും ആരാധകർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തുവിടും. എന്തായാലും നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങളുടെ ലൈവ് ടെലികാസ്റ്റ് നടത്തുമെന്ന് തന്നെയാണ്. എന്തായാലും നിങ്ങൾ കാത്തു തന്നെ ഇരിക്കുക. അതേപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൽ എത്ര വിദേശ താരങ്ങൾ പ്രീസീസൺ മത്സരങ്ങൾ കളിക്കുമെന്നുള്ള ചോദ്യത്തിന് മറുപടി വന്നിരിക്കുകയാണ്. മിലോസ് ഡ്രിൻസിച്ച്, അതേപോലെ തന്നെ പെപ്ര, അതേപോലെ തന്നെ അഡ്രിയാനോൺ, നോഹ സദോയ്. നോഹ സദോയുടെ സൈനിങ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും നോഹ സദോയ് തായ്ലൻഡിലെ പ്രീ സീസണിൽ കാണും. അതേപോലെ തന്നെ ജോഷുവ സുറിറ്റോ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. മെഡിക്കലിന് ശേഷമാണ് ജോഷുവ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കുമോ എന്നറിയത്തുള്ളൂ. എന്തായാലും വീഡിയോ നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.